കേൾക്കാനാകുന്നില്ല. ശ്രീ ആർ ബി രാജേഷ്, ഇവിടെ ശശി തരൂരിന്റെ നിലപാടായിരിക്കുമോ കെ റെയിൽ വിഷയത്തിൽ ശരിയായിട്ടുള്ളത്, ശരിയായ നിലപാട്? ഇവിടെ അദ്ദേഹത്തിന് വലിയ വിശാലമായിട്ടുള്ള അന്താരാഷ്ട്ര അറിവുകളുണ്ട്, വളരെ ദേശീയ തലത്തിലാണെങ്കിലും പ്രവർത്തിച്ച വലിയ പരിചയം പാരമ്പര്യമൊക്കെ ഉള്ള ആധുനികമായുള്ള നിലപാടുകളൊക്കെ ഉള്ള ശശി തരൂര് കെ റെയിലിൻ്റെ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒന്നാകെ കെ റെയിൽ വിരുദ്ധ സമരം നടത്തുമ്പോഴും അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിർപ്പ് മാത്രമാണ്, യഥാർത്ഥത്തിൽ ഈ കെ റെയിൽ പദ്ധതി കേരളത്തിന് ആവശ്യമുള്ള ഒന്നാണ്, അതുകൊണ്ടാണല്ലോ ശശി തരൂരിനെ പോലെ ഒരാൾ അതിനെ എതിർക്കാതിരിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാവുകയില്ലേ ജനത്തിന്? കെ റെയിലിൽ ആരുടെ നിലപാടാണ് ശരിക്കും ശരി? കേരളയിൽ ശശി തരൂർ എന്ത് നിലപാടെടുത്തു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, അതിനെക്കുറിച്ച് ആ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമാണ് ഇതിനകത്ത് അഭിപ്രായം പറയുകയുള്ളൂ എന്നാണ് ശ്രീ ശശി തരൂർ വ്യക്തമാക്കിയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം ഈ കെ റെയിലിനെ പൂർണ്ണമായി അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ കെ റെയിൽ പദ്ധതി കേരളത്തിന് അനിവാര്യമാണോ എന്ന് എവിടെയും പറഞ്ഞതായി ഞാൻ കണ്ടില്ല. പിന്നെ കോൺഗ്രസും UDFും ഇക്കാര്യത്തിലെടുത്തുള്ള വളരെ സുചിന്തിതമായൊരു അഭിപ്രായമാണ്. ഇത് കേരളത്തിന്റെ വലിയ പാരിസ്ഥിതി നാശമുണ്ടാകുകയും കേരളത്തെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വ്യക്തമായ പഠനത്തിന്റെ അടുത്ത്. ഇപ്പൊ ഇടതുമുന്നണി കൊണ്ടുവന്നതുകൊണ്ടോ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി ആയതുകൊണ്ടോ അല്ല UDF ഈ പദ്ധതി എതിർക്കുന്നത്. അതിനകത്ത് വ്യക്തമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം പഠനം നടത്താതെ, അതല്ലെങ്കിൽ ഇതിന്റെ സാമ്പത്തികമായ ആഘാത പഠനം നടത്താതെ, ഇതിന്റെ സാമൂഹ്യ ആഘാത പഠനം നടത്താതെ, വ്യക്തമായ DPR പോലും ഇല്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതി കേരളത്തിന് ദോഷമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഈ പദ്ധതിയെ UDF എതിർക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെമ്പാടും കെ റെയിലിനെതിരായുള്ള സമരം UDF സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ എതിർക്കുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് കേരളത്തിലെ വലിയ കടക്കടിയിലേക്ക് തള്ളിയിടുമെന്നുള്ള, കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയധികം കടബാധ്യത താങ്ങാനുള്ള കരുത്ത് കേരളത്തിനില്ല. 124,000 കോടി രൂപയുടെ കടബാധ്യത കേരളത്തിന് ഉണ്ടാക്കുന്ന പദ്ധതി, ഇതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി എത്രത്തോളം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. ഇത് കേരളത്തിന് ഫീസിബിൾ ആണോ ഈ പദ്ധതി? ഇതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ? ഇതിനൊക്കെ ഇത്തരം പഠനങ്ങളൊന്നും നടത്താതെ തട്ടിപ്പ് DPRമായി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത്, ഇത് സാധാരണ രീതിയിൽ ഇന്ത്യൻ റെയിൽവേ നമ്മൾ മീറ്റർ ഗേജിലായിരുന്നു നേരത്തെ, അത് ബ്രോഡ് ഗേജായി മാറി. ഇന്ത്യയിലെമ്പാടും ബ്രോഡ് ഗേജിലാണ് ഇന്ന് ഇന്ത്യൻ റെയിൽവേ സർവീസ് നടത്തുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് പോകുന്നതിനുള്ള എന്ത് കാര്യമാണ് ഈ ഗവൺമെന്റിന് വിശദീകരിക്കാനുള്ളത്, അല്ലെങ്കിൽ കേരള അധികാരികൾക്ക് വിശദീകരിക്കാനുള്ളത്? അപ്പൊ ഇതിനകത്തുള്ള സാമ്പത്തിക താല്പര്യം മാത്രമാണ്. ഇത് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് പോകുമ്പോൾ സ്റ്റാൻഡേർഡ് ഗേജിന് അന്താരാഷ്ട്ര വായ്പകൾ കിട്ടും, ആ ഏജൻസികളിൽ നിന്ന് തന്നെ ഇതിനുള്ള മെറ്റീരിയൽസ് വാങ്ങേണ്ട ഒരു ബാധ്യത കെ റെയിലിനുണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്രപരമായ ഇടപാടുകൾ, ആ ബാധ്യതകൾ, അതൊക്കെ കേരളത്തിലെ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര ശതമാനം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ്? നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് സാധാരണക്കാരന്റെ ജീവിതനിലവാരം മാറ്റുന്ന പദ്ധതിയാണോ? നമ്മുടെ KSRTCയുടെ അവസ്ഥ അറിയാം, നമ്മുടെ സാധാരണ റോഡുകളുടെ അവസ്ഥ അറിയാം. അതൊന്നും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റ് അവിടെ. താങ്കൾ ഈ പറയുന്ന കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനാകുന്നതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് കെ റെയിലിനെ എതിർക്കുന്നത്? അത് രാഷ്ട്രീയമായിട്ട് പ്രതിപക്ഷമായതുകൊണ്ട് മാത്രം എതിർക്കുകയല്ല, മറിച്ച് ഈ കാര്യത്തിൽ എതിർക്കപ്പെടേണ്ടുന്ന സാങ്കേതികമായിട്ടും മറ്റുമൊക്കെയുള്ള വഴികളുണ്ട്, കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ കടം വർദ്ധിക്കുമെന്നതൊക്കെ എളുപ്പത്തിൽ ആളുകൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ്, അതിന്റെ ശരിതെറ്റുകൾ എന്തായാലും. പക്ഷേ ഈ എതിർക്കാനുള്ള കാരണങ്ങൾ ആളുകൾക്ക് വേഗം മനസ്സിലാകും. പക്ഷേ ശശി തരൂരിന് താങ്കൾ ഇത്ര എളുപ്പത്തിൽ, കോൺഗ്രസ് നേതാക്കൾ ഇത്ര എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്ന ഈ കാര്യം ശശി തരൂരിന് മനസ്സിലാകുന്നില്ല എന്നത് എന്തുകൊണ്ടായിരിക്കണം? സ്വാഭാവികമായിട്ടും ആളുകളുടെ ഉള്ളിൽ അദ്ദേഹത്തിന് വലിയ അറിവുണ്ട്, അന്താരാഷ്ട്ര പരിചയമുണ്ട്, പക്ഷേ അദ്ദേഹം ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന തോന്നലുണ്ടാവുകയല്ലേ ചെയ്യുക? അല്ല, ശശി തരൂർ എവിടെയാണ് ഈ പദ്ധതിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്തത്? ഇവിടെ പാരിസ്ഥിതി ആഘാത പഠനം നടത്താതെ പദ്ധതി നടപ്പാക്കണമെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുള്ളോ? ശ്രീ പിണറായി വിജയന്റെ അഭിപ്രായമാണോ ശശി തരൂരിനുള്ളത് ഇക്കാര്യത്തിൽ? അതോടൊപ്പം തന്നെ കേരളത്തിലെ 124,000 കോടി രൂപ കടബാധ്യതയിലേക്ക് തള്ളിയിടുന്ന ഈ പദ്ധതി, അത്തരം കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കണമെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണോ ശശി തരൂർ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത്തരത്തിലൊരു കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വ്യക്തമായ പഠനം നടത്തണമെന്നാണ്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതിനകത്ത് മറുപടി പറയാൻ കഴിയൂ എന്നാണ് ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ശശി തരൂരിന്റെ വാനോളം CPM പോലത്തുന്ന നല്ല കാര്യം
കോൺഗ്രസിന്റെ ഒരു എം പി എ സി പി എം ഇത്രയധികം അദ്ദേഹത്തിന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു, മുഖ്യമന്ത്രി സ്വാഗതം ചെയ്യുന്നു, ശ്രീ എച്ച് സലാം അദ്ദേഹത്തിന്റെ നിലപാടുകളെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ശശി തരൂർ എടുത്തിട്ട് എല്ലാ നിലപാടുകളിലും ഇതേ സ്വാഗതം ആണോ സി പി എം സ്വീകരിച്ചിരിക്കുന്നത്? ഇതേ നിലപാടാണോ സി പി എം സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പൊ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതുമായ വിഷയത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിന് വിരുദ്ധമായി ശശി തരൂർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ വ്യക്തിപരമായ ശശി തരൂർ അവിടെ എടുത്തിട്ടുള്ള നിലപാടുകൾ അദാനി ഗ്രൂപ്പിന് കൈമാറുന്നതുകൊണ്ട് ഇവിടെ അന്താരാഷ്ട്ര സർവീസുകൾ വർദ്ധിപ്പിക്കുകയും വിമാനത്താവളത്തിൽ കൂടുതൽ സർവീസുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും എന്നുള്ള ഒരു നിലപാടിനെയാണോ സി പി എം സ്വാഗതം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ അതിൽ ശശി തരൂരിനോടൊപ്പമാണോ സി പി എം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത്?